നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുളകിട്ടൊരു മീൻ കറിയാണ്. അതിൽ മാങ്ങയൊക്കെ ഇട്ട് നല്ലൊരു നാടൻ സ്റ്റൈലിൽ നമുക്ക് മീൻ കറി എങ്ങനെ ഉണ്ടാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാഹുൽ, ജൂലിസ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ഉലുവായും എടുക്കാം. അതുപോലെ തന്നെ സവാളയുടെ ഒരു പകുതി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞതുണ്ട്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇത്രയും ഒരു അളവിൽ അരിഞ്ഞെടുത്താൽ മതി, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഒരു രണ്ട് വെളുത്തുള്ളി, ഇവിടുത്തെ വെളുത്തുള്ളി കുറച്ച് അല്ലി വലിപ്പമുള്ളതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ. രണ്ടോ മൂന്നോ വെളുത്തുള്ളി നിങ്ങളെടുത്തോളൂ. കുറച്ച് കറിവേപ്പില, മൂന്ന് പച്ചമുളക് നടുകേറിയത്, ഒരു തക്കാളി പഴുത്തത് പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു കഷ്ണം പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മീനിലേക്കാണ് ഞാൻ ഈ സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് പുളിയുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ. നമ്മളൊരു മൺചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പരമാവധി വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ നോക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് മീൻ കറിക്ക്. ഇനി നമുക്ക് നമ്മുടെ പെരിഞ്ചീരകവും മുലവയും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ സവോള അരിഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ, തക്കാളി ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ കരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴന്നു വന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചെറിയൊരു കഷ്ണം മതി കേട്ടോ. നല്ല പഴുത്ത തക്കാളി ഒരു അര കഷ്ണം, അര തക്കാളി മതി. ഇപ്പം തക്കാളി ഒന്ന് പിന്നെ വാടി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് ചെറുതായി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കരിഞ്ഞു പോകും, അതുപോലെ ടേസ്റ്റ് മാറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് വെക്കുക. ഇനി നമുക്ക് ആ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആ പച്ചച്ചുവ മാറുന്ന പോലെ മാറുന്നവരെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. കാരണം അല്ലെങ്കിൽ അതിൽ അങ്ങനെ ഇരുന്നിട്ട് ആ മുളക് പൊടി ഒന്നുകൂടെ, മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കുക്കായി വരും. അപ്പോൾ കളറ് മാറാൻ ചാൻസ് ഉണ്ട്. കുറച്ച് വെള്ളം, ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാം നമുക്ക്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ എങ്ങനെ ചേർക്കണം എന്ന് വെച്ചാൽ, കുറച്ച് വെള്ളം ഒഴിച്ച് തിള വരുന്ന സമയത്ത് അടുത്ത വെള്ളം ഒഴിച്ച് അങ്ങനെ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടി വരണം. അപ്പോഴാണ് കറിക്ക് തിക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കരുത്. ഇപ്പോൾ കണ്ടോ, തിള വരുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ വെള്ളം ആവശ്യത്തിനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒഴിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കുന്ന വെച്ചാൽ, കറി നല്ല തിക്കായിരിക്കും. പെട്ടെന്ന് ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറി ലൂസാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ കഷ്ണമാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുക. ഈ മാങ്ങ പെട്ടെന്ന് വെന്തുടയാത്തതുകൊണ്ടാണ് ഞാൻ മാങ്ങ ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ മാങ്ങ ഉടയുന്നതാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മീൻ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ മീനിൻ്റെ കൂടെ ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വേവുള്ളൊരു മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ ആദ്യമേ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല തിളയൊക്കെ വന്നിട്ട് നമ്മുടെ മാങ്ങ ഏകദേശം അതിൻ്റെ ഔട്ട്സൈഡൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. കണ്ടോ, ഏകദേശം കളറൊക്കെ ഒന്ന് മാറി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഏകദേശം മൂന്ന് നാല് മിനിറ്റ് മാങ്ങ ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ മീൻ ഇടാൻ പോകുന്നതാണ്. നമുക്ക് അതിലേക്ക് മീനിടാം. മീനിട്ടതിന് ശേഷം നമ്മൾ കയ്യിലോണ്ട് കൂടുതലായിട്ട് ഇളക്കേണ്ട, ജസ്റ്റ് അതിലേക്കൊന്ന് കവർ ചെയ്ത് കറികളൊക്കെ ആയതിനു ശേഷം നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. കൂടുതൽ സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, മീനല്ല, ഒരു ഏഴെട്ട് മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് എടുത്തിട്ടൊന്ന് നമ്മളിങ്ങനെ ചട്ടി എടുത്തൊന്ന് ചുഴറ്റി കൊടുത്താൽ മതി. കയ്യിലിട്ടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. കയ്യിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ പൊട്ടിപ്പോകും. അങ്ങനെ ആദ്യം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ നല്ല തീയിൽ വെച്ചതിന് ശേഷം നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. ഒരു പകുതി തീയിൽ വെച്ചിട്ട്, ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള സമയത്തൊക്കെ മാങ്ങയൊക്കെ ഒരുവിധം കുഴപ്പമില്ലാതെ വെന്തിട്ടുണ്ട്. നമുക്കിനി സമയത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ ഇനി നമുക്ക് അടച്ചു വെക്കാം, കറി നല്ല ചൂടാറിയതിനു ശേഷം ഉപയോഗിക്കാം. അടിപൊളി. അപ്പൊ നമ്മുടെ ഇന്നത്തെ മീൻകറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് എന്നോട് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു കിഴിയും വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.